ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മുടെ വടക്കൻ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് നമ്മുടെ പൂരം ആഘോഷിച്ചു വരികയാണ്. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ആഘോഷമല്ല, നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു ഉത്സവമാണ് കേട്ടോ. ഒരു കാമദേവനെ ആരാധിക്കുക എന്നുള്ള ഒരു കുഞ്ഞു മഹോത്സവം പോക്കിട്ട്, അതൊരു ഐതിഹ്യമാണ്. ആ ഒരു ഐതിഹ്യം നിങ്ങളുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യാൻ എനിക്കറിയില്ല, അത് പ്രായമുള്ളവർക്കല്ലേ പറഞ്ഞുതരാൻ അറിയില്ലും. പക്ഷേ അത് ഞാൻ കാമദേവനെ നമ്മൾ പെൺകുട്ടികളെ ആരാധിക്കുന്ന ഒരു ഉത്സവം എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കട്ടപ്പൂ ശേഖരിക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ കട്ടപ്പൂ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് ആ ഒരു കട്ടയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉതിർന്നെടുക്കുകയാണ് കേട്ടോ. ആ പൂവിൻ്റെ ഇതളകളായിട്ട് മാത്രമാക്കിയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുക, അതായത് കൂട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അതിലേക്ക് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് സോറി ഇങ്ങനെ ഇതള് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതള് വേണം നമ്മൾ കാമദേവനെ പൂജിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പൂവൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ കട്ടപ്പൂ, ചെമ്പകത്തിൻ്റെ പൂ, അതായത് ചെമ്പകത്തിൻ്റെ പൂവൊക്കെ അപൂർവമായിട്ടാണ് കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ, അമ്പലങ്ങളിലും അങ്ങനെ തറവാടുകളിൽ അങ്ങനെ മാത്രമാണ് ചെമ്പകപ്പൂ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതുപോലെ ചെമ്പകപ്പൂവും മുരിക്കും പൂവും, മുരിക്കും പൂവും ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് കേട്ടോ. അതാണ് മുരിക്കും പൂവ്, അതായത് റെഡ് കളറായിട്ടൊരു കുഞ്ഞു പൂ, ഇതിനെയാണ് നമ്മൾ മുരിക്കും പൂ എന്ന് പറയുന്നത്. മുരിക്കും പൂവും കട്ടപ്പൂവും ചെമ്പകപ്പൂവും അതുപോലെ കടലാസ് പൂ, അങ്ങനെ അപൂർവം കുറച്ച് പൂ ഉണ്ടാവില്ലേ, ആ പൂ വേണം നമ്മൾ കാമദേവന് ആരാധിക്കുന്നത്, അതായത് പൂവിടൽ. അപ്പോൾ പൂവൊക്കെ ശേഖരിക്കുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു, ഇത്രയും പൂവൊക്കെ എവിടെ നിന്ന് ശേഖരിക്കും. അതായത് നമ്മുടെ നാട് എന്ന് പറയുന്നത് കുറച്ച് പാർസലാണ്, അതായത് കട്ടപ്പൂവൊക്കെ ഉണ്ടാവും, പക്ഷേ മുള്ളും ആ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി പറിക്കാന്ന് വെച്ചാൽ ഇത്തിരി റിസ്ക്കാണ്. അതുപോലെ തന്നെ ചെമ്പകപ്പൂ അപൂർവമാണ്, എന്തോ ഭാഗ്യത്തിന് നമുക്ക് ചെമ്പകപ്പൂവും അതുപോലെ തന്നെ കട്ടപ്പൂവും കടലാസ് പൂവും മുരിക്കിൻ പൂവും ഒക്കെ കിട്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് പൂവൊക്കെ കിട്ടിയപ്പോൾ. അപ്പോൾ ഗുഡ് മോർണിംഗ്, നെറച്ചൂസിൻ്റെ പൂരാണ്. ഞാൻ രാവിലെ എണീച്ചിട്ട് പണിയൊക്കെ ഒരുക്കി ആ റിച്വൽസിന് പൂവിടാൻ വേണ്ടിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു. ഒരു ദിവസം കുളിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൂവിടുന്നതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ സമയം കളയുന്നില്ല കേട്ടോ, വേഗം പൂവിടുന്നതും ഒരുക്കങ്ങളൊക്കെ കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെമ്പകത്തിൻ്റെ പൂ കോർക്കുകയാണ് കേട്ടോ. ഒരു ഈർക്കിലെടുത്തിട്ട് ആ ഈർക്കിലേക്ക് നമ്മൾ ചെമ്പകപ്പൂ ഇങ്ങനെ കോർത്ത് വെക്കുകയാണ്. ചെമ്പകപ്പൂവും മുരിക്കും പൂവും ചെമ്പരത്തി പൂവും വേണമെങ്കിൽ അതിൻ്റെ കൂടെ കോർക്കാം കേട്ടോ. അതാ ഞാൻ കോർത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇങ്ങനെ പൂ ഈർക്കിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കോർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാടും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഒരുക്കുന്ന മെയിൻ പണി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ചാണകം വേണം. ചാണകം എടുത്തിട്ട് നമ്മൾ ഉണ്ടയാക്കും, ഇങ്ങനെ ഉരുളകളാക്കി നമുക്ക് എത്രയാണ് വേണ്ടത്, 9 എണ്ണം 5 എണ്ണം അത് ഓരോരു കണക്കുണ്ട്. നമ്മൾ 5 എണ്ണം ഉണ്ടാക്കി 3 പോയോ ഇടുന്നില്ലോ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു വീഡിയോ പൂര മഹോത്സവം എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ചാണകമൊക്കെ ഉണ്ടയാക്കിയിട്ട് നമ്മൾ ഈ ചെമ്പകത്തിൻ്റെ കോർത്ത് വെച്ചിട്ടുള്ള അറ്റത്ത് നമ്മൾ കുത്തി കൊടുക്കുകയാണ് ചെയ്യലേട്ട്. അപ്പോൾ ഇതാ ഞാൻ വേഗം ബാക്കിയുള്ള പൂവൊക്കെ കോർക്കട്ടെ, എന്നിട്ട് ചാണകം ഇതിലേക്ക് കുത്തുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലൊരു മൊമെൻ്റാണ്, എനിക്ക് പണ്ട് ഓർമ്മ വരുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ പോയി, കാരണം അമ്മമ്മമാർ പൂവ് ഇങ്ങനെ കോർക്കുകയും പൂവ് ആരിത്തരുന്നതും പൂവിടുന്നതും കാമദേവനെ ആരാധിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ കുട്ടിക്കാലം ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇനി നമുക്ക് നമ്മുടെ കുട്ടികളെ അതുപോലെ ആക്കി കൊടുക്കാനല്ലേ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞു പോയ കാലം ഒരിക്കലും വരില്ലല്ലോ അല്ലേ. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, എനിക്ക് ആ ഒരു കാലത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹം തോന്നുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇനി നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പൂവൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഒരു കൂട്ടം നിറച്ചും നമ്മൾ പൂവൊക്കെ കെട്ടി, ചെമ്പകത്തിൻ്റെ പൂവും മുരിക്കും പൂവൊക്കെ കോർത്ത് എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് വിളക്ക് കൊടുക്കാം, അതായത് പൂ കാമദേവനെ ആരാധിക്കുന്നതിന് മുന്നേ നമുക്ക് വിളക്കും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കണം. അപ്പോൾ ഒരു
തളികയിൽ നമ്മൾ മുണ്ടും ആ മുണ്ടിൽ ഒരു വെളുത്ത മുണ്ടിൽ കുറച്ച് അരിയും കൂടി വെച്ചിട്ടുണ്ട്. കാരണം അരി ഇരിക്കൽ എന്നൊക്കെ പറയില്ലേ, നമ്മൾ തലയിൽ കൂടി കുഞ്ഞുകുട്ടികൾ ആരാണ് പൂവിടുന്നത് അല്ലെങ്കിൽ കാമദേവനെ ആരാധിക്കുന്നത് ആരാണ്, ആ അവർക്ക് നമ്മളൊന്ന് അരി കൊണ്ട് ജസ്റ്റ് അരി ഇരിക്കുന്ന അരി ഇരിക്കലെന്നാണ് നമ്മൾ പറയല് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കും. അപ്പോൾ അതാ നമ്മൾ ചാണകം ഉരുളയാക്കിയത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത്, ആ ഒരു ചാണക ഉരുളയിലേക്ക് നമ്മൾ ഈ കോർത്ത് വെച്ചിട്ടില്ല ഈ ഒരു ചെമ്പകപ്പൂവും അതുപോലെ തന്നെ മുറിക്കുമ്പോഴൊക്കെ നമ്മൾ കോർത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടില്ല ആ ഒരു പൂവ് നമ്മൾ ഇതിലേക്ക് കുത്തിക്കൊടുക്കും. അതായത് ഈർക്കലിൻ്റെ അറ്റം നമ്മളൊരു വളച്ചു വെക്കും. അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അതൊക്കെ ഐതിഹ്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ആക്കി ഓരോരോ രീതിയാണ് കേട്ടോ, ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിൽ. പക്ഷെ നമ്മളെ വീട്ടിൽ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ വേറെ രീതിയിലായിരിക്കും ആക്കുന്നത്. പക്ഷേ നമ്മൾ രീതി വ്യത്യാസം ആണെങ്കിലും എന്ത് ചെയ്യാം, എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ആഘോഷമാണ് കേട്ടോ ഇത്. അപ്പോൾ നെക്സ്റ്റ് ഇതാ നമ്മുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റിച്ചൂസ് വന്നിട്ട് പൂ കൊണ്ട് കാമദേവനെ ആരാധിക്കുക വേണം. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ, കാണാൻ തന്നെ ഒരു പ്രത്യേക മൊമെൻ്റ് ഇല്ലേ. അപ്പോൾ റിച്ചൂസ് ഇതാ റെഡിയായി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി വന്നിട്ട് കുഞ്ഞിനെ അരിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ അമ്മ എന്ന് പറയുന്നത് അമ്മയാണ് ശരിക്കും ചെയ്യേണ്ടത്, ഇത് അമ്മക്ക് വയ്യ, അമ്മക്ക് പാർക്കിൻസൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൈ വറയായതുകൊണ്ട് കുഞ്ഞിനെ അത്ര രീതിയിലാക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അമ്മായിയാണ് തൊട്ടടുത്ത് തന്നെയാണ്, അപ്പോൾ അമ്മായി വന്നിട്ട് കുഞ്ഞിനെ അരിയിരിക്കുകയൊക്കെ ചെയ്ത് കയ്യിൽ ഇത്തിരി വെള്ളം കുടഞ്ഞു കൊടുക്കും. ഫസ്റ്റ് തന്നെ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കയ്യിൽ കുടഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പൂ മൂന്ന് പ്രാവശ്യം വാരിക്കൊടുക്കും. അതായത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈ നിറച്ചും പൂ വാരിക്കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അല്ലേ, റിച്ചസ് നല്ല ഹാപ്പി ആയിട്ട് പിടിക്കുന്നുണ്ട് പൂവൊക്കെ. അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, കാരണം ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ പൂവ് വാരിക്കൊടുത്തതിന് ശേഷം ദേ മൂന്ന് പ്രാവശ്യം ആ പൂവിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വിളക്കിൻ്റെ ഒക്കെ താഴെ ഒരു പലക വെച്ചിട്ട് ആ പലകയിലേക്ക് നമ്മൾ പൂ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം, മൂന്ന് പ്രാവശ്യം. അതാ നെക്സ്റ്റ് രണ്ടാമത്തെ തവണ വെള്ളം കൊടുത്തു, പൂവാരി കൊടുത്തു, മൂന്ന് പ്രാവശ്യം പൂവാരി കൊടുത്തു, എന്നിട്ട് അതിലേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യൂ കേട്ടോ. മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഇതാ അങ്ങനെ മൂന്നാമത്തെ തവണയും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിച്ചസ് ക്യാമറ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഇങ്ങനെ നോക്കി ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അതിനുശേഷം ഇങ്ങനെ മൂന്ന് തവണ വാരിക്കൊടുത്തതിന് ശേഷം നമ്മൾ പൂവിന് താഴെയുള്ള പൂവിന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ആ ഒരു സ്ഥലം വട്ടത്തിൽ ചുഴല് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ നല്ലത്. പക്ഷെ നമുക്ക് അവിടെ കറങ്ങാനുള്ള ഒരു കറങ്ങി പ്രാർത്ഥിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല, അതുകൊണ്ട് ചുറ്റി പ്രാർത്ഥിക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. മൂന്ന് പ്രാവശ്യം കൂക്കൂട്ടോ കാമനെ, കൂ കൂ കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒച്ചത്തിൽ സൗണ്ടാക്കി കൂക്കും. പക്ഷേ അച്ഛന് കൂക്കാൻ ഇത്ര മടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കൊക്കെ കണ്ടില്ലേ കാമ, പൂവിനൊക്കെ വെള്ളം കൊടുക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. ഇതൊക്കെ ഒരു എക്സൈറ്റ് മൊമെൻ്റ് അല്ലേ, പ്രത്യേക ടൈമിൽ ചെയ്യുന്നൊരു മൊമെൻ്റ് അല്ലേ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ പൂവിന് വെള്ളം കൊടുത്ത് കൂക്കൊക്കെ ചെയ്ത് സെറ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾ കിണറിൻ്റെ, നമ്മുടെ കിണർ എന്ന് വെച്ചാൽ നമുക്ക് കിണറില്ല കേട്ടോ, നമ്മൾ കുഴൽ കിണറാണ്. അപ്പോൾ നമ്മൾ കുഴൽ കിണറിൻ്റെ ഒരു സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ വിളക്കും കിണ്ടിയൊക്കെ ആയിട്ട് പോകണം. നമ്മൾ കാറ്റുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ വിളക്കെടുക്കാണ്ട് കിണ്ടിയും പൂവായിട്ട് പോയിട്ട് ആ ഒരു കുഴൽ കിണറിൻ്റെ സൈഡിൽ, സത്യം പറഞ്ഞാൽ ഈ ഒരു യഥാർത്ഥ കിണറിൻ്റെ ഒരു മൂലക്കാണ് ഇടേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിണറിൻ്റെ എടുക്കുന്നു, ഇത്തരത്തിൽ മൂന്ന് പ്രാവശ്യം വാരിക്കൊടുക്കുന്നു. അതിനുശേഷം വെള്ളം കുടഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് കൂക്കും. ഇവിടെ നിന്നും അതുപോലെ തന്നെ സൗണ്ടിൽ കൂക്കും. പക്ഷേ നല്ലൊരു കേൾക്കുമ്പോൾ ഒരു ഹാപ്പിയാണ്. പക്ഷേ റിച്ചൂസിന് ഈ കിണറിന് എടുക്കുന്ന കൂക്കാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളിങ്ങനെ ഓടിക്കളിച്ചു കേട്ടോ. അവൾക്ക് എക്സൈറ്റ്മെൻറ്റും ത്രില്ലിങ്ങും ആകെ കൂടി ഒന്നും പറയണ്ട. മുണ്ടൊക്കെ എടുത്തിട്ട്, മുണ്ടൊക്കെ അങ്ങനെ എപ്പോഴും എടുക്കുന്നതല്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പുതിയ ഡ്രസ്സൊക്കെ എഴുതിപ്പിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ
വൈകുന്നേരം നമ്മളിങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതാ കടലാസ് പൂ റോഡിൻ്റെ അരികിലുണ്ടായത്. അപ്പോൾ നമ്മൾ പറിച്ചതാന്ന് കേട്ടോ, ഒരു വീട്ടിൽ നിന്ന് പറിച്ചതാന്ന്. അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല, നമുക്ക് പരിചയമുള്ള വീടാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം പൂവൊക്കെ പറിച്ച് കാറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ പൂവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലാസ് പൂവൊക്കെ കിട്ടി. അപ്പോൾ ഹാപ്പി ആയിട്ടോ. ഇനി വൈകുന്നേരം കാമദേവന് വെള്ളം കൊടുക്കണം. ഈ പൂവിട്ട പൂര കുഞ്ഞള് കാമദേവന് വെള്ളം കൊടുക്കണം. ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ വിളക്കൊക്കെ കൊളുത്തുന്ന സമയമില്ലേ, ഒരു 7 മണി 6:30 ആ ഒരു സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് റിച്ചിന് മുണ്ടൊക്കെ ഞാൻ ഉടുപ്പിച്ചെടുത്ത് മുണ്ട് എടുക്കണം എന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല വൈകുന്നേരം. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കാമദേവന് വെള്ളം കൊടുക്കാൻ പോവുകയാണ്. കാമദേവന് നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടെ പൂവിട്ടിട്ടുണ്ട്, ആരാധിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ പൂവിട്ടതിന് കുറച്ച് സമയം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കൊടയണം. ഈ ഒരു പൂവിട്ട ആ ഒരു സ്ഥലത്ത് കൊടയണം. അപ്പോൾ ആ പൂവ് നമ്മൾ വാരിക്കളയോ ഒന്നും പാടില്ല കേട്ടോ. 3 ദിവസം എത്ര ദിവസം നമ്മൾ പൂവിടുന്ന ആ ഒരു സമയം വരെ നമ്മൾ ആ ഒരു പൂവ് അവിടെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ട് നിൽക്കണം വൈകുന്നേരം രാവിലെയും. അപ്പോൾ നമ്മൾ 3 ഡേ ആയതുകൊണ്ട് 3 ഡേ നമ്മൾ ആ ഒരു പൂ അവിടെ തന്നെ വെക്കും, ഇങ്ങനെ വെള്ളം കൊടുക്കും. രാവിലെയും വൈകുന്നേരവും വെള്ളം കൊടുക്കും. ലാസ്റ്റ് ഡേ ഞാൻ സ്പെഷ്യലായിട്ട് എന്താണ് ഈ പൂരത്തിൻ്റെ ലാസ്റ്റ് ഡേ ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് കാണിക്കാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയറും നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് തരും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേക്ക് നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ വീണ്ടും ഞാൻ കാണിക്കാം. അതുവരെയും ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ, സീ യൂ.